അതേ, ശൗല് ഈ രൂപാന്തരത്തിൻ്റെ ബന്ധത്തിങ്കിലേക്ക് വന്നപ്പോൾ പൗരസായി തീർന്നതുപോലെ നരേന്ദ്രൻ ഈ വലിയതായുള്ള ലക്ഷ്യത്തിന് വേണ്ടി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്യാസിമാരെ ആഹ്വാനം ചെയ്തപ്പോൾ അദ്ദേഹം വിവേകാനന്ദൻ എന്നുള്ള പുതുനാമം എടുത്തു. എത്ര വലിയ ഒരു അർത്ഥവത്തായിരിക്കുന്ന ആളൊന്നാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ സുവിശേഷം മറ്റുള്ള മധ്യത്തിൽ ജീവിക്കുക എന്നുള്ളത്. റാം മനോഹർ ലോഹ്യ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഇത്ര പ്രകാരം പറഞ്ഞിട്ടുണ്ട്, സമൂഹത്തിൻ്റെ അതിർത്തി വരുമ്പോൾ പുറത്തേക്ക് തള്ളപ്പെട്ടവരും ദുഃഖിതരും പീഡിതരും മർദ്ദിതരും ചൂഷണം ചെയ്യപ്പെട്ടവരും ശബ്ദരഹിതരായി തലമുറകൾ കഴിഞ്ഞവരുമായ ആളുകൾ അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തിയപ്പോൾ ദൈവം നൽകിയതായ പ്രത്യുത്തരമാണ് നസ്രായനായ യേശു. ഇസ്രായേലിൻ്റെ ജനങ്ങൾ അടിമത്തത്തിൽ മിസ്രയീമിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ ആ നിലവിളിക്ക് പ്രത്യുത്തരമായി മോശിയെ അയച്ചതുപോലെ നസ്രായനായ യേശുവിനെ ലോക ജനതയുടെ നിലവിളിക്ക് വേണ്ടി നിലവിളിക്ക് പ്രത്യുത്തരമായി നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എത്ര അർത്ഥവത്താണ്. ഇത്രയും ആഴമായിരിക്കുന്നതായുള്ള ലക്ഷ്യം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെക്കുറിച്ചുള്ളതായുള്ള ധാരണ നമുക്കുണ്ടായിട്ടുണ്ടോ? അത് സ്വയം പരിശോധിക്കേണ്ടതായുള്ള ഒരു കാലയളവിലാകുന്നു ഈ വർഷം നാം ദൂത് കേൾക്കുന്നത്. ഈ വർഷം നാം അഭിമുഖീകരിക്കുന്നതായുള്ള വലുതായിരിക്കുന്ന ഒരു പ്രശ്നം എന്താകുന്നു ചോദിച്ചാൽ, കഴിഞ്ഞ ദശകം ആരംഭിച്ചപ്പോൾ ശാസ്ത്രമുയർത്തിയതായുള്ള ഭീഷണിയുടെ മുൻപാകെ ലോകം വിറച്ചു. എന്നാൽ ഈ ദശകത്തിൻ്റെ ആരംഭത്തെങ്കിലേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രകൃതിക്ഷോഭം മൂലം ഹെയ്ത്തിയിലെ ജനലക്ഷങ്ങൾ നിമിഷ നേരം കൊണ്ട് മൺമറഞ്ഞു. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഉളവാകുന്നതായുള്ള ഭീകരതകൾ ഇന്നും ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേ, ഫെബ്രുവരി മാസം പകുതിയായിട്ടും അമേരിക്കയിലും യൂറോപ്പിലും അതുപോലെ തന്നെ റഷ്യയിലുമൊക്കെയും കഠിനമായ ഹിമപാതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ വടക്കേ മേഖലകളിലും ഹിമപാതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനമാണ്. ചൂട് വർദ്ധിക്കുന്നത് മൂലം മഞ്ഞുരുകുമെന്ന് പറയുമ്പോൾ മഞ്ഞിൻ്റെ ആധിക്യം കൊണ്ട് ഇന്ന് ലോകം വിറയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലും ഹിമപാതമുണ്ടായി. 17-ാം തീയതി വീണ്ടും ഒരു ബ്ലിസാർഡ് ഉണ്ടാകുമെന്നുള്ള കാലാവസ്ഥാ പ്രവചനമുണ്ട്. ഇത്രയോ ഭയങ്കരമായിരിക്കുന്നതായ ഒരു അവസ്ഥയാകുന്നു. കോപ്പൻഹേഗനിൽ ലോകരാഷ്ട്രങ്ങൾ ചേർന്നു വന്നു വരെങ്കിലും അവർക്കൊരു പൊതു ധാരണയിലെത്തുവാൻ സാധിച്ചില്ല. സമ്പന്ന രാഷ്ട്രങ്ങൾ ത്യാഗത്തിനായിട്ട് വിസമ്മതിക്കുമ്പോൾ ദരിദ്ര രാഷ്ട്രങ്ങളെ അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളെ കുറ്റം പറയുകയല്ലാതെ അവർ നൽകുന്നത് പോലെയുള്ളതായ സഹകരണത്തിൻ്റെയോ ത്യാഗത്തിൻ്റെയോ മനോഭാവം ഇല്ലാത്തതായുള്ള സന്ദർഭത്തിൽ ഈ കാലഘട്ടത്തിൽ സുവിശേഷം യാഥാർത്ഥ്യമായി തീരണമെന്ന് വരികിൽ സമ്പന്നരേട് അവർ ത്യാഗമനോഭാവമുള്ളവരായി തീരുവാനും ദരിദ്രരോട് ഇന്നും കൈനീട്ടിക്കൊണ്ടിരിക്കാതെ നിശ്ചയമായും ക്രിയാത്മകമായി പ്രതികരിച്ച് സമ്പന്നരോടൊപ്പം നടക്കുവാൻ തക്കവണ്ണം പ്രാപ്തി ലഭിക്കാനുള്ള ദർശനം പ്രാപിപ്പാനും ഇടയാകേണ്ടതാണ്. അധ്യക്ഷ പ്രസംഗത്തിൽ തിരുമേനി അത് നമ്മെ അനുസ്മരിപ്പിച്ചത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. സോ അതുകൊണ്ട് ഈ ദശകം വിശേഷിച്ച് ഈ സംവത്സരം സമ്പന്നരോടും വികസിത രാജ്യങ്ങളോടും അവികസിത രാജ്യങ്ങളോടും ഉള്ള ഒരു നെഗോസിയേഷന് വേണ്ടി പ്രേരിപ്പിക്കുവാനായി ജനഹിതം ജനവിധി രൂപാന്തരപ്പെടേണ്ടതാകുന്നുവെന്ന് ഞാൻ ഈ സമയത്ത് അനുസ്മരിപ്പിക്കുകയാകും ചെയ്യുന്നത്. ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതേ, പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ അല്ലാതെ നമുക്ക് ഈ തലമുറയ്ക്ക് വരും തലമുറയ്ക്ക് ഈ ലോകം വാസയോഗ്യമാക്കി നൽകുവാനായി അസാധ്യമായിത്തീരും. അസാധ്യമായിത്തീരണമെന്നൊരു പരിസ്ഥിതി സംരക്ഷണമുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ഈ വർഷം ഈ കൺവെൻഷനിൽ വന്നു പോകുന്ന ആളുകൾക്ക് 100,000 വൃക്ഷത്തൈകൾ തരുന്നു. നാളെ രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി വിനോദ് വിശ്വം റിട്രീറ്റ് സെൻ്ററിൽ വെച്ച് ആദ്യത്തെ തൈ നൽകി അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നു. വിശ്വാസ സമൂഹം, നിങ്ങൾ ഓരോരുത്തരും ഓരോ തൈ, മുമ്പേ പറഞ്ഞ പോലെ ഞാൻ പണമല്ല ചോദിക്കുന്നത്, ഇവിടെ നിന്നൊരു തൈ വാങ്ങിച്ചു കൊണ്ടുപോയി നഷ്ടപ്പെടുത്താതെ
നിങ്ങളുടെ പുരയിടങ്ങളിൽ കുഴിച്ചു വയ്ക്കുമെന്ന് വരികിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി സർക്കാരിൻ്റെ ഈ വലിയ പ്രയത്നത്തിൽ നമ്മൾ സഹകാരികളായി തീരുകയാണ്. അത് നിശ്ചയമായിട്ടും കാലക്രമത്തിൽ നമുക്ക് ആദായവുമാകും. അതുകൊണ്ട് ഈ പ്രക്രിയയിൽ കിട്ടുന്ന തൈകളൊന്നും വഴിയിൽ കളയാതെ, ഈ വിശറിയുമൊക്കെ കൈ കിട്ടുന്നതൊക്കെ വഴി കിടക്കുന്നത് കാണാം, ഓരോ കിട്ടുന്ന തൈയും ഓരോ വിധത്തിൽ സർക്കാർ ഈ കൺവെൻഷൻ്റെ സമയത്ത് വിശ്വാസ സമൂഹത്തിനോട് ആവശ്യപ്പെടുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള വലിയൊരു ആഹ്വാനമാണ്. അതിൽ നമുക്ക് പങ്കുചേരാം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ 115-ാം മരാമൺ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.